इला फाउंडेशन इला रीटेल ब्रांडिल व्यापार रंगत कूड़ी सजीवमागुनु इला रीटेल मूनामत्ते स्थापनम शबरीगिरीशिन पवित्र स्टोर्स पेरिल तुरन्नु नल्की तवनूर पंचायत एम एस आर्किटेक्चरल कॉलेज समीपम शबरीगिरीशिने वीडिनोड चेर्न्नाण षॉप आरंभिच्चिरिक्कुन्नत। विविध प्रतिसंधिकളാൽ പ്രയാസം അനുഭവിക്കുന്നവരെ ശാക്തീകരിക്കുന്ന ലക്ഷ്യത്തോടെയാണ് ഇല ഫൗണ്ടേഷൻ ഇല റീട്ടെയിൽ എന്ന ബ്രാൻഡിൽ വ്യാപാര രംഗത്തു കൂടി സജീവമാകുന്നത്. ഇതിന്റെ ഭാഗമായി കുറ്റിപ്പുറം എംഎസ് ആർക്കിടെക്ചർ കോളേജിന് സമീപം താമസിക്കുന്ന ശബരിഗിരീഷിന് അദ്ദേഹത്തിന്റെ വീടിനോട് ചേർന്നുള്ള കെട്ടിടത്തിൽ പവിത്ര സ്റ്റോർസ് എന്ന പേരിൽ റീട്ടെയിൽ സ്റ്റോർ ആരംഭിച്ചു. കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ ശബരിഗിരീഷ് 2 വർഷം മുമ്പ് 4 നില മുകളിൽ നിന്നും താഴെ വീണ് അരയ്ക്ക് താഴെ തളർന്ന അവസ്ഥയിലാണുള്ളത്. വീൽചെയറിന്റെ സഹായത്തോടെ സഞ്ചരിക്കുന്ന ശബരിഗിരീഷിന്റെ കുടുംബം ഭാര്യയും രണ്ട് കുട്ടികളും അടങ്ങുന്നതാണ്. പരസഹായമില്ലാതെ ജീവിക്കാൻ സാധിക്കാത്ത ശബരിഗിരീഷിനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിനെയും സ്വയം പര്യാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇല റീട്ടെയിൽ ഈ സംരംഭത്തിന് തുടക്കം കുറിച്ചത്. ശബരിഗിരീഷ് 2 വർഷത്തിലധികമായി വീൽചെയറിൽ മാത്രം ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ രോഗിയെ ശുശ്രൂഷിച്ച് പോരുന്നതിന് പകരം ആ രോഗിയുമായി ബന്ധപ്പെട്ട ആ കുടുംബത്തിന് എന്തൊക്കെയാണോ നിറവേറ്റാനുള്ളത് ആ കാര്യങ്ങൾക്ക് കൂടി അവരെ സഹായിക്കുക എന്നുള്ള ഒരു ആശയമാണ് ഇല പാലിയേറ്റീവ്. ഷോപ്പിന്റെ ഉദ്ഘാടനം ഡോക്ടർ കെ ടി ജലീൽ എംഎൽഎ നിർവഹിച്ചു. മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണ് നമ്മുടെ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആരോരുമില്ലാത്ത ആളുകൾക്ക് ആശ്രയമാവുകയും അവരെയൊക്കെ സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുകയാണ് ഇല്ല. സാധാരണഗതിയിൽ ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ സഹായം നൽകി പാലിയേറ്റീവ് പ്രവർത്തനത്തിൽ മുഴുകി മുന്നോട്ട് പോകാറാണ് പതിവ്. അതിൽ നിന്ന് ഭിന്നമായി അവരെ സെൽഫ് സഫിഷ്യന്റ് ആക്കുക, സ്വയം പര്യാപ്തമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നത്. ഇലയെ ഇക്കാര്യത്തിൽ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. 2 വർഷമായി ഇങ്ങനെ അപകടം പറ്റിയിട്ട് ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ ഇലയുടെ ഒരു സഹായം കാരണങ്ങളും എല്ലാതും നമുക്ക് വലിയൊരു സഹായമായി. ഇപ്പോൾ ഒറ്റയ്ക്ക് എങ്ങനെയെങ്കിലും ജീവിക്കാനുള്ളൊരിത് സ്വന്തമായിട്ടൊരു വരുമാനത്തിന് നിന്നുള്ള വളരെ വളരെ സന്തോഷമുണ്ട്. പിന്നെ എല്ലാവരോടും ഈ നാട്ടുകാരോടും ഇലയോടും എല്ലാവരോടും നന്ദി പറയുന്നു. സ്വന്തമായിട്ടൊരു ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു വഴി കാണിച്ചു തന്നതിന് എല്ലാവരോടും നന്ദി പറയുന്നു. അസറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. തവനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നസീറ, വൈസ് പ്രസിഡന്റ് ബാബു, ഇല പ്രവർത്തക തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നിലവിൽ കുറ്റിപ്പുറം ടൗണിലും എടപ്പാൾ ഫോറം സെന്ററിലും ഇല റീറ്റെയിലിംഗ് ഷോപ്പുകളുണ്ട്. ഇതിന്റെ നടത്തിപ്പ് ചുമതല വിദ്യാർത്ഥികളായിട്ടുള്ള വളണ്ടിയർമാർക്കാണ്. ന്യൂസ് ബ്യൂറോ കുറ്റിപ്പുറം. ട്രേഡിംഗ് രംഗത്ത് വർഷങ്ങളുടെ പരിചയ സമ്പത്തുള്ള മെന്റേഴ്സ് ചേർന്ന് തയ്യാറാക്കിയ സ്മാർട്ട് മണി കോൺസെപ്റ്റിലെ ഇൻഡെപ്തായ 12 കോഴ്സുകളുടെ കണ്ടന്റ് ഉൾപ്പെടുന്നതാണ് വോൾട്ടൂസ് തയ്യാറാക്കിയ റിഫൈൻഡ് വേർഷൻ ഓഫ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് കോഴ്സ്. ഈ കോഴ്സ് പൂർത്തിയാകുന്നതോടെ ഓൺലൈൻ ട്രേഡിംഗിലൂടെ മികച്ച ഒരു വരുമാനം നേടുവാനുള്ള വലിയൊരു സാധ്യതയാണ് നിങ്ങളുടെ മുന്നിൽ തുറക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെടുന്ന മികച്ച ഉദ്യോഗാർത്ഥികൾക്ക് കരിയർ സപ്പോർട്ടായി പ്ലേസ്മെന്റ് ആൻഡ് ഫണ്ടിംഗ് ഓപ്പർച്യൂണിറ്റിയും വോൾട്ടൂസ് പ്രൊവൈഡ് ചെയ്യും.